പ്ലാന്റ് ഹണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമുള്ള ഒരു വൈബാണ്, അടിപൊളിയാണ്, എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ഒക്കെ വന്നപ്പോൾ ഒരുപാട് ആളുകൾ ഈ ഹണ്ടിങ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ കാട്ടിലും പറമ്പിലും പാടത്തൊക്കെ പോയിക്കാണ്ട് ഓരോ പ്ലാന്റുകൾ കണ്ടുപിടിക്കുന്നുണ്ട്, പുതിയ സാധനങ്ങൾ. ഇതെന്താ സാധനം? ഒരു പനങ്കോല തയ്യിരിക്കണേ, മൈസൂർ കോലയാണ്, വായക്കോലയാണോ, വല്ലാതെ അതി. എന്തായാലും ഇതുപോലെ ഓരോ വിറ്റുകൾ കാണാം പ്ലാൻ ഹണ്ടിങ്ങിൽ ഇറങ്ങുമ്പോൾ, നല്ല രസമാണ്. ഇത് കണ്ടില്ലേ നിങ്ങൾ? ഒരു പനങ്ക എന്താ സാധനം പഠിച്ചോന്ന് അറിയാം. നമ്മൾ ഈ പ്ലാൻ ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ കാട്ടിലും പാടത്തും പറമ്പിലൊക്കെ പോകുമ്പോൾ പല സൈസ് സാധനങ്ങൾ കാണും. പല ഇതുപോലെ മുന്തിരിങ്ങ കൊല പോലത്തെ കുരുകൾ കുറേ കാണാം. അതുപോലെ യെല്ലോ റെഡ് മിക്സ്ഡ് ഫ്ലവേഴ്സ് ഉള്ള കുറേ പ്ലാന്റുകൾ കാണാം. അങ്ങനെ പല സംഗതികളും കാണാം. ഇതൊക്കെ പറിച്ചുകൊണ്ട് കൊണ്ടുവന്ന് വീട്ടിൽ വെക്കുമ്പം എന്തൊക്കെ സംഭവിക്കുക, അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിട്ട് വേണം വെക്കാൻ. ഇതുപോലെ നമ്മളെ സാധാ മുള്ളിൻ്റെ ചെടി കണ്ടുകാണ്ട് ഇത് അടിപൊളി പ്ലാന്റാണ്, ത്രികോണാകൃതിയിലുള്ള ലീവ്സാണ് എന്നൊക്കെ പറഞ്ഞ് എന്തിനേറെ പണം. ഈ ലോക്ക്ഡൗൺ വന്നപ്പോൾ നമ്മളെ പുള്ളിച്ചേമ്പും കാട്ടുചേമ്പൊക്കെ ആരായി, അവർക്ക് ഫേമസ് ആയില്ലേ, അവർക്കൊക്കെ ഇംഗ്ലീഷിലൊക്കെ ഓരോ പേരും കിട്ടി. അതുമാത്രമല്ല, കണ്ട വല്ല മരത്തുമ്മലോ പാറമ്മലോ ഇതുപോലെ ഏതെങ്കിലും ഒരു വള്ളി വലിഞ്ഞു കയറിയിരിക്കണമെങ്കിൽ അത് മണി പ്ലാന്റ് ആക്കി. എന്തൊക്കെ ചെയ്യുന്നത് പ്ലാന്റ് ഹണ്ടിങ് എന്ന് പറഞ്ഞു കണ്ടാലും സംഗതി നല്ല രസമാണ്. ഇത് പോകുന്നത് നല്ലൊരു അടിപൊളി വൈബാണ്, എൻജോയ് ചെയ്യാൻ പറ്റും നമുക്ക്. അത് നമുക്ക് ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ പ്ലാന്റ് ഹണ്ടിങ് എന്നൊക്കെ പറഞ്ഞാണ്ട് വല്ല പാടത്തോ പറമ്പിലൊക്കെ ഇറങ്ങാം, നല്ലതാണ്. പക്ഷേ ഇത് ഓരോന്നും പറിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നിൽക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. അതുകൊണ്ട് എന്തൊക്കെ ഭവിഷ്യത്തുകളാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു പ്ലാന്റ് ഹണ്ടിങ് എന്ന് പറഞ്ഞ് പോയിട്ട് ഇതുപോലെ നമ്മൾ ഒരു പ്ലാന്റ് പറിച്ചെടുത്ത് കൊണ്ടുവന്നാൽ നമ്മൾ ഇഷ്ടപ്പെടും. അവിടെ എങ്ങനെ എവിടെന്നെങ്കിലും ഒരു പ്ലാന്റ് നമുക്ക് കിട്ടിയാൽ ആ പ്ലാന്റ് നമ്മൾ അവിടെ നിന്ന് പറിച്ച് കൊണ്ടുവന്നാൽ ആ പറിച്ചിന് വീഡിയോ മാത്രം ഇടരുത്. അതിപ്പോൾ ആർക്കും പറ്റും വല്ല പാടത്തും പറമ്പിലും പോയി പറിക്കാൻ. ഇതുപോലെ ആ പ്ലാന്റ് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് വെള്ളമൊഴിച്ച് നനച്ച് വളർത്തി വലുതാക്കി അതിൻ്റെ റിസൾട്ട് കൂടി ആ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച് കണ്ട് നിങ്ങൾ ആ വീഡിയോ ഇടാൻ ശ്രമിക്കണം. അപ്പോഴല്ലേ അതിനൊരു പൂർണ്ണത കിട്ടുള്ളൂ, ആ വീഡിയോസിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ കുറേ പ്ലാൻ ഈ പാടത്തോ പറമ്പിലോ കാട്ടിലൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കളേഴ്സ് ഡിഫറെൻ്റ് പല മോഡൽ ചെടികളും പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ കിട്ടും, ഇഷ്ടംപോലെ കിട്ടും. എൻ്റെയൊക്കെ ഈ പ്രദേശത്ത് ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യുന്നതിലും നല്ല ഉഷാറായിട്ട് തോന്നിയത് എനിക്ക്, നമ്മളൊരു പ്ലാന്റ് പറിച്ചു കൊണ്ടുവന്നാൽ അത് വളർത്തി വലുതാക്കി അതിൻ്റെ റിസൾട്ട് കാണിക്കണം, അപ്പോഴല്ലേ ആ പ്ലാന്റ് ഹണ്ടിങ്ങിന് ഒരു പൂർണ്ണത കിട്ടുള്ളൂ. അപ്പോൾ ഗൈസ്, എൻ്റെ പ്ലാന്റ് ഹണ്ടിങ്ങിൻ്റെ വീഡിയോസ് ഇവിടെ പൂർണ്ണമായിരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോസുമായി കാണുന്നത് വരേക്കും ബൈ, സീ യു, ടാറ്റാ.